மனசோடும் பூர்ண ஹிருதயமோடும் தேவமே பூர்ணாத்மாவோடும் எல்லாரும் சேர்ந்தா தேவமே நின்னே நான் സ്നേഹിക്കുന്നോ വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടും ഈശോയേ പൂർണ്ണ ഹൃദയമോടും ദൈവമേ പൂർണ്ണാത്മാവോടും ഈശോയേ ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നോ പരിശുദ്ധ പരമമാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന സർവശക്തിയോടെ പരിശുദ്ധ പരമമാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന ശക്തിയോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും തിരുവോസിയിൽ ജീവിക്കുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാനയിൽ. കണ്ണു തുറന്ന് തിരുവോസിയിലേക്ക് ശ്രദ്ധാപൂർവം ഒന്ന് നോക്കാം. ആ കാരുണ്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം വിശ്വാസത്തിലൂടെ. അബ്രാഹം നീതീകരിക്കപ്പെട്ടതുപോലെ, നോഹ നീതീകരിക്കപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധാപൂർവം കേട്ട് അത് പാലിച്ചപ്പോ നോഹയും നോഹയുടെ കുടുംബവും വലിയ പ്രളയത്തിൽ നിന്ന് കെടുതിയിൽ നിന്ന് രക്ഷപ്രാപിച്ചു. കരമുയർത്തിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കാമോ, പ്രത്യാശയോടെ വിളിക്കാമോ, അബ്രാഹത്തോട് ചേർന്ന് വിളിക്കാമോ, ഇസ്ഹാക്കിനോട് ചേർന്ന് വിളിക്കാമോ, യാക്കോബിനോട് ചേർന്ന് വിളിക്കാമോ, ഇസ്രായേൽ ജനത്തോട് ചേർന്ന് വിളിക്കാമോ, നോഹയോട് ചേർന്ന് വിളിക്കാമോ, മോശയോട് ചേർന്ന് വിളിക്കാമോ, അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കാമോ. പരിശുദ്ധ പരമമാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന ഈശോയേ
പരിശുദ്ധ പരമ ഭൂമ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമ ഭൂമ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പൂർണ മനസ്സോടും പൂർണ ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു സർവേർത്തി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ സ്വയംഭൂമെന്നും നിനക്കാരാധന സർവശക്തിയുടെ എല്ലാവരും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന തിരയിൽ നിൽക്കുന്ന മക്കൾ പരിശുദ്ധ പരമമാ സർവേർത്തിയകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. തലവേദനയുള്ള നാലു മക്കളെ ഈശോ സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരം ഉയർത്തി സ്തുതിച്ചേ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവശക്തി വെളിപ്പെടട്ടെ. രോഗശാന്തി അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ സമൂഹത്തിൽ സംഭവിക്കുക. കരം ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ ഈശോയെ? എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ആഗ്രഹിച്ച മക്കളെ, എന്റെ ആഗ്രഹത്തെ സഫലമാക്കുവാൻ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായൊരു ദൈവം എന്റെ ദൈവം. പ്രാർത്ഥിച്ച് ഓരോരുത്തരും ആ ദൈവത്തെ ആരാധിച്ച്, ജോസഫ് എന്ന സഹോദരൻ ചേർപ്പെങ്കിൽ നിന്ന് സാക്ഷ്യപ്പെടുന്ന ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇവിടെ ആരാധന തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ ഞായറാഴ്ചകളിലും കുടുംബസമേതം ആരാധനയിൽ പങ്കെടുക്കുന്നു. 25 വർഷമായി ഒരു വീട് പണിത് സ്ഥിരമായി താമസിക്കുവാൻ സാധിച്ചിരുന്നില്ല. 25 വർഷമായിട്ടൊരു വീടിന് വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. ആരാധനയിൽ പങ്കെടുക്കുകയും ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ബ്രദർ പറഞ്ഞതുപോലെ ആരാധന നടത്തുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. 2016 മാർച്ചിൽ വീട് പണിയുവാൻ ആരംഭിച്ചപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ധൈര്യമായി പണിതുകൊള്ളാൻ പറഞ്ഞു. അതിന് പ്രകാരം പണി തുടങ്ങി. 2017 ജനുവരി 10 പണി പൂർത്തിയാകുകയും ഭവനത്തിൽ പ്രവേശിക്കുവാൻ ദൈവം കൃപ കൊടുക്കുകയും ചെയ്തു. 25 വർഷമായിട്ട് അസാധ്യമായത് ദൈവം സാധിച്ചു കൊടുക്കുകയാണ്. തിരുവോസിയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ പ്രത്യാശയോടെ വിളിച്ചപ്പോൾ അത് വലിയൊരു ഭവനമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആഗ്രഹിച്ച മക്കളെ, ഈ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ ബലഹീനതകളിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും വിശ്വാസമില്ലാത്ത എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ മനസ്സിലേക്കും കടന്നു വരുവാൻ ഓരോ മകനും മകളും ആഗ്രഹിച്ച്, ഒത്തിരിയേറെ വിഷമിക്കുന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കൾ ഈ ആലയത്തിലുണ്ട്. കർത്താവരെ സുഖപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയും വിശ്വാസപൂർവ്വ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ കാണിക്കണേ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒത്തിരിയേറെ നിരാശയിൽ കഴിയുന്ന മക്കളുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഉത്തരം തരുന്നില്ലല്ലോ എന്ന് വേദനിക്കുന്ന മക്കളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. 25 വർഷമായിട്ടും സാധിക്കാത്ത ഈ ഒരു വലിയ കാര്യത്തിൻ്റെ മേൽ തമ്പുരാന്റെ സാന്നിധ്യം കടന്നു വരിക. പ്രതിസന്ധി ഉണ്ടായപ്പോൾ വീണ്ടും ശക്തിയോടെ ധൈര്യപൂർവ്വം പ്രത്യാശയോടെ പ്രാർത്ഥിച്ചപ്പോൾ
പ്രിയ ദൈവജനമേ, മഹത്വപൂർണനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടില്ലേ? ആഗ്രഹിച്ചു ഓരോരുത്തരും. മറ്റൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. അപ്പീൽ പാസ്സായ ആകണമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരിക്കെ ദൈവത്തെ വിശ്വാസമർപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയതിൽ കർത്താവിന് നന്ദി നൽകുകയാണ് ആഗ്നൽ ബെന്നി അതിരമ്പുഴയിൽ നിന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത് സഫലമാക്കുന്ന ദൈവത്തെയാണ് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് ഈ നല്ല തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തിരുവോസ് വിട്ട് ഇറങ്ങി വരുന്ന തമ്പുരാന്റെ സ്നേഹം, അപ്പത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമ്പുരാന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ സന്നദ്ധനായ ദൈവത്തിൻ്റെ കാരുണ്യം ഇത് അപ്പത്തിലുണ്ട്. മക്കളെ, നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ ജീവിതത്തിന്റെ മേൽ ഇതുപോലെ കരുണ കാണിക്കണേന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവമക്കള് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന തമ്പുരാന്റെ സ്നേഹം ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരുടെ മേൽ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കാണുന്നോ അവനാണ് ദൈവത്തിന്റെ പുത്രനെന്ന് സ്നാപ യോഹന്നാനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുക്കുകയാണ്. പരിശുദ്ധി അമ്മയിൽ നിന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ഉദരത്തിലായിരുന്ന ശിശുവായ യോഹന്നാനിലേക്ക് സ്നാപ യോഹന്നാനിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ ആത്മാവാണ് പ്രിയ ദൈവജനമേ യേശുക്രിസ്തുവിനെ സ്നാപ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ യേശുക്രിസ്തുവിന് വേണ്ടി ഓരോ ദൈവത്തിലേക്ക് വഴിയൊരുക്കുവാനാണ് സ്നാപ യോഹന്നാനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അഭിഷേകം ചെയ്തത്. ആഗ്രഹിച്ചേ ഈ സാന്നിധ്യത്തിന്റെ ശക്തി, ഈ കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുക. ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അവിടത്തേക്ക് വേർതിരിവൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഇന്ന ജനതയിൽ പെട്ടവനാണെന്ന് വിശ്വാസമില്ല, അങ്ങനെ ഒരു വേർതിരിവില്ല. ആരെല്ലാം പ്രത്യാശയോടെ അവരെ സമീപിക്കുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായ ദൈവമാണ്. ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദു എന്നോ ഒന്നും ഈശോയ്ക്കും വേർതിരിവൊന്നുമില്ല. ആരെല്ലാം പ്രത്യാശയോടെ അവനെ സമീപിക്കുന്നോ അവരെയെല്ലാം അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായ ദൈവമാണ് യേശുനാഥൻ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഒന്ന് ചേർന്ന് പ്രാടി പ്രാർത്ഥിക്കുക. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, വിശ്വാസത്തോടെ. ഓ ദിവ്യമാ സ്നേഹമേ, എല്ലാവരും ചേർന്ന്, ഓ ദിവ്യ കാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ആരാധനാ പാട മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധനാ പാട മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. എന്നുമെന്നും കൂടെ ഇരിപ്പാ, അപ്പമായി
ശാന്തതയോടെ നമുക്കിരിക്കും, വലിയ സമാധാനത്തോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കും. യേശുവിന്റെ സമാധാനം ദൈവമക്കളിലേക്ക് കടന്നു വരികയും ഓരോരുത്തരും ആഗ്രഹിക്കുകയും ഈശോയുടെ സമാധാനത്തിൽ നിൽക്കുവാൻ, അവിടുത്തെ വിശ്രമത്തിൽ പങ്കുചേരുവാൻ, അവിടുത്തെ വിശ്രമത്തിൽ അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ, ഏഴാം ദിവസം അവിടുന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. നമ്മെ വിശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം ഏഴാം ദിവസം വിശ്രമത്തിൽ പ്രവേശിച്ചു. ആഗ്രഹിച്ചേ, ആ വിശ്രമത്തിൽ ആയിരുന്നുകൊണ്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവിക വിശ്രമത്തിൽ, ആ വലിയ സമാധാനത്തിൽ, വലിയ സന്തോഷത്തിൽ, ആറ് ദിവസം കൊണ്ട് അവിടുന്ന് ഭൂമിയെ, ഭൂതലത്തെ സൃഷ്ടിച്ചു. അവിടുന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. കർത്താവേ, സമാധാനത്തിൽ ജീവിക്കുവാൻ ഒത്തിരിയേറെ പ്രവൃത്തികൾ ഒരാഴ്ച ചെയ്തു വെക്കുകയും ആറ് ദിവസം കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. ഏഴാമത്തെ ദിവസം അവിടുത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, ആ വിശ്രമത്തിൽ കർത്താവിന്റെ ആ വലിയ സമാധാനവും ആ ശാന്തതയും ആ സ്വസ്ഥതയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നല്ല തമ്പുരാന്റെ ആ വിശ്രമത്തിലായി നമ്മയും ചേർത്ത് വെച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അവിടുത്തെ അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലം കൊണ്ട് സ്നാനം നൽകിയത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവശ്യിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നു നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. കരമുയർത്തിപ്പിടിച്ച് തിരുവോസിയിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ. ആത്മാവിന്നൽ താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കും.
ആത്മാവിനൾ താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്ക എന്റെ ജീവനാതീർന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓദിവ്യമാ സ്നേഹമേ ഓദിവ്യകാരുണ്യമേ ഓദിവ്യമാ സ്നേഹമേ ഓദിവ്യകാരുണ്യമേ തിരുവന്താഴമേശയിലെ സമ്മാനമേ തിരുവന്താഴമേശയിലെ സമ്മാനമേ ഓദിവ്യമാ സ്നേഹമേ ഓദിവ്യകാരുണ്യമേ ഓദിവ്യമാ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ വസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 ആയിരുന്നു. കരങ്ങളുന്നുയർത്തി അവൻ വസിക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ അവനോട് കൂടെയായിരിക്കുവാൻ ഈ മണിക്കൂറിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പറഞ്ഞു, വന്ന് കാണുക. ഈശോയുടെ കൂടെയായിരിക്കുന്ന നിമിഷം എത്ര നല്ലതാ, എന്തു സമാധാനമാ, എന്തു ശാന്തതയാ, എന്തു സ്വസ്ഥതയാ. ഇവിടെയായിരിക്കുന്നത് എത്ര നല്ലതാ. ആഗ്രഹിച്ച് ഓരോരുത്തരും ഈശോയുടെ കൂടെയായിരിക്ക, ഈശോയിലൊന്നായിത്തീരുക, ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ ഓരോരുത്തരും ആഗ്രഹിക്കുക. പ്രാർത്ഥിച്ചേ, അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോട്ടെ. യേശുവിനെ അനുഭവിക്കുവാൻ അവിടുത്തോട് കൂടെയായിരിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവെ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകുവാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെക്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥായനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും അവനെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ? അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തുനിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ഈശോയെ കണ്ടു എന്ന് വെളിപ്പെടുത്തുകയും നസ്രായനായ യേശുനാഥനെ ഞങ്ങൾ കണ്ടു. നഥയൻ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അവിടെ പോയി പ്രാർത്ഥിച്ച എന്തെങ്കിലും ഗുണം കിട്ടുമോ? നമ്മളും ചോദിക്കും. ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥയൻ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇത് നഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥയൻ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു?
യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സത്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നഥയൻ പറഞ്ഞു, റബിയു, അങ്ങ് ദൈവപുത്രനാണ്. നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമെങ്കിൽ അത് ദൈവത്തിന്റെ പുത്രനെ സാധിക്കത്തുള്ളൂ എന്ന് വിശ്വാസത്തിലൂടെ പ്രഘോഷിക്കപ്പെടുകയാണ്. നീ ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, ഈശോയേ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണത നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടുമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണു തുറന്ന് തിരുവോസിയിലേക്ക് നമുക്ക് നോക്കാം. തന്റെ സാന്നിധ്യം നഥായേന കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ രാജാവായ ദൈവം, ഈശോയേ, ഞങ്ങളങ്ങെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വിളി അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. അഭിഷേകം കിട്ടിയവൻ വിളിച്ചാൽ അവന്റെ വിളിപ്പുറത്തും മക്കൾ വരുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് ആരെ വിളിച്ചോ ആ വെളിപ്പുറത്തേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ, അവൻ ആരെ വിളിക്കുന്നോ അവനും ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗ്രഹിച്ച മക്കളെ, ഞാൻ വിളിക്കുമ്പോൾ ആരും എൻ്റെ കൂടെ വരുന്നില്ല. മക്കളുടെ വലിയ പരാതി, എൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാലും അവർ പോരുന്നില്ല. കർത്താവിൻ്റെ വെളിപ്പുറത്ത് ആരെല്ലാം വ്യാപരിക്കുന്നുണ്ടോ, ആ വിളി തിരിച്ചറിയുന്നുണ്ടോ, എന്തെല്ലാം ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഈശോ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഒത്തിരിയേറെ ബലഹീനതകൾ, എൻ്റെ ഒത്തിരിയേറെ കുറവുകൾ, എൻ്റെ ഒത്തിരിയേറെ പാപത്തിൻ്റെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുത്താലേ തമ്പുരാന്റെ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചാലേ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ പിന്നാലെ ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് ദൈവത്തിൻ്റെ ജനം കടന്നു വരത്തുള്ളൂ. എൻ്റെ വീട്ടിലുള്ളവരായിരിക്കാം, അയൽവാസികളായിരിക്കാം, എൻ്റെ പരിചയക്കാരായിരിക്കാം, എൻ്റെ കൂട്ടുകാരായിരിക്കാം. നമുക്കൊരു നിമിഷം കൂടെ മുട്ടുമേലായിരിക്കാം. തമ്പുരാന്റെ തിരുസന്നിധിയിൽ അനുതാപത്തോടെ നമുക്ക് ഏറ്റുപറയാം. ഇവിടെ ഈ സമയത്ത് കൈകാൽ മരവിപ്പുള്ള വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ, അനുതപിച്ചേ, ഈശോയെ, കുറവുകളൊക്കെ അവിടുന്ന് ഏറ്റെടുക്കണേ, എൻ്റെ പാപത്തെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോയെ. ഒത്തിരിയേറെ അരിശുദ്ദേഷ്യവും ഭിന്നതയും ഒക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒത്തിരിയേറെ കുറവുകളുണ്ട്. മുറിവേൽപ്പിക്കപ്പെട്ട യേശുനാഥൻ, ഈശോയെ, നമുക്കൊരു നിമിഷം കാണാം. എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകളെ, എൻ്റെ പാപാവസ്ഥകളൊക്കെ അവൻ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഉഴവുകാർ നിലം ഉഴുതുമറിക്കുന്നത് പോലെ ശരീരം ആസകലം കീറിമുറിക്കപ്പെടുക. അത്രമാത്രം പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സുഖം ഞാൻ അനുഭവിച്ചപ്പോൾ അത്രമാത്രം വേദനയുടെ കർത്താവ് കടന്നുപോയിട്ടാ എന്നെ ആ പാപാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച്. ആഗ്രഹിച്ച മക്കളെ, ആ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കണമെങ്കിൽ ഞാൻ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നെ ഇത്രമാത്രം സ്നേഹിച്ച മിശിക, ശരീരം ആസകലം തളർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈശോയെ ഇറങ്ങിച്ചെന്ന് ശക്തിപ്പെടുത്തുന്നതായിട്ട് ആത്മാവ് ആ ബലഹീനത ഈശോയെ എടുത്തു മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ, ഒത്തിരി മക്കളിലേക്ക് ഈശോ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒത്തിരി വിഷമിക്കുന്ന ഒരു മകനെ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഒത്തിരി വേദനിക്കുന്ന ഒരു മകനെ കർത്താവ് ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഒത്തിരിയേറെ നിരാശയിലും മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരു
മകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഈശോയെ ഇറങ്ങി വരികയ, വേദനകളെ ഈശോയെ ഏറ്റെടുക്കുക. അവന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ട് മക്കളെ, കുന്തത്താൽ അവന്റെ ഹൃദയം തുറക്കപ്പെടുകയാണ്. എന്റെ വേദനകൾ അവനെ ഏറ്റെടുത്തപ്പോ, ഹൃദയ നൊമ്പരത്തെ ഏറ്റെടുത്തപ്പോ, ഹൃദയഭാരത്തെ ഏറ്റെടുത്തപ്പോ ഈശോയുടെ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടു. സൗഖ്യം തന്നപ്പോ, എന്റെ ഹൃദയത്തിന് സൗഖ്യം തന്നപ്പോ അവന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടു. ആഗ്രഹിച്ച് അനുതാപ ഈശോ തരുന്നുണ്ട്, അനുഗ്രഹം കടന്നു വരുന്നുണ്ട്. ഏറ്റെറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച് പാപമാർഗങ്ങളിലൂടെ കടന്നുപോയപ്പം അവന്റെ കാലുകളിൽ ആഴമായ മുറിവുണ്ടായി. ഇന്നും ആ മുറിവ് വെളിപ്പെട്ടു നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് വെളിപ്പെട്ടപ്പോ ആ തിരുമുറിവുകളില് ആ മുറിവുകളില് വിരലിടുവാൻ ഓർമ്മപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഇന്നും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനു വേണ്ടിയും ആ മുറിവ് തുറന്നു വെച്ചിരിക്കുക, സുഖപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ച് എന്റെ മിശിഹ എന്റെ ഉള്ളിലുണ്ട്. ആ മുറിവുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവിക രക്തം എന്റെ ജീവിത ഭാരത്തെ മുഴുവൻ ഏറ്റെടുക്കുകയും എന്റെ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റുകയും എന്റെ ഇല്ലായ്മകളെ അവിടെ നിന്ന് അനുഗ്രഹമാക്കി അവിടെ നിന്ന് നിറയ്ക്കുകയും ആഗ്രഹിച്ച് ഓരോരുത്തരും. ഒത്തിരി മാനസികമായ അസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ആസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ്, കുടുംബം അപ്പനെയും അമ്മയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് ബലഹീനതകളിലേക്ക് ഇറങ്ങി വരുന്ന തമ്പുരാന്റെ സ്നേഹം, വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ തമ്പുരാൻ തിരഞ്ഞെടുത്ത മാർഗം ആഗ്രഹിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരണമെങ്കിൽ എന്റെ നൊമ്പരങ്ങളിലേക്കാണ് ഈശോ ഇറങ്ങി വരുന്നത്, എന്റെ വേദനകളിലേക്കാണ് ഈശോ ഇറങ്ങി വരുന്നത്, എന്റെ കഷ്ടപ്പാടുകളിലേക്കാണ് ഈശോ ഇറങ്ങി വരുന്നത്. ഈശോയെ കരുണ കാണിക്കണേന്ന് ഓരോ ദൈവത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒത്തിരി മക്കൾക്ക് ഈശോ അനുതാപം കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് കീറി മുറിക്കപ്പെട്ട ശരീരം, രക്തം വലിക്കുന്ന മുറിപ്പാടുകൾ, ശരീരം ആസകലം തളർന്നു പോകുകയാണ്. ബലഹീനതകളെ, കുറവുകളെ ഈശോ ഏറ്റെടുത്തപ്പോ ഈശോയുടെ ശരീരം തളർന്നു പോയി. മക്കളെ, തളർച്ചകളെ ഏറ്റെടുക്കുന്ന തമ്പുരാന്റെ സ്നേഹം പ്രാർത്ഥിച്ച് ഓരോരുത്തരും എന്റെ ബലഹീനതകളിലേക്ക്, എന്റെ കുറവുകളിലേക്ക്, എന്റെ രോഗാവസ്ഥകളിലേക്ക്, എന്റെ തകർന്ന മനസ്സിലേക്ക് ഇറങ്ങി വന്ന് അവിടെ മഹത്വമാക്കി മാറ്റുവാൻ സന്നദ്ധനായ ദൈവം ഈശോ ഏറ്റെടുക്കും. ഒത്തിരി ജീവിത പ്രശ്നങ്ങൾ ഈശോ ഇടപെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തി ജീവിതങ്ങളിൽ ഈശോ കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ശരീരത്തിന് വലിയ കുളിർ അനുഭവം നൽകിക്കൊണ്ട് തന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് ഈ ദേവാലയത്തിലായിരിക്കുന്ന മക്കൾക്ക് ഈശോ വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിജാതീയരായ ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന അക്രൈസ്തവ കുടുംബത്തെ ഈശോ വിശ്വാസത്തിലൂടെ വലിയ അനുഗ്രഹം ആ കുടുംബത്തിന് കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിൽക്കാത്ത മൂന്ന് മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ വളരെ വിഷമതയിലായിരിക്കുന്ന അവരുടെ വേദനകളെ ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ആത്മാവിന്റെ ശക്തി അവരുടെ ബുദ്ധിയിൽ വെളിപ്പെടുന്നതായിട്ട്, ഓർമ്മശക്തിയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാരക്തം ചിന്തി നീ ഞങ്ങൾക്കാ ദൈവമേ. നിൻ ശരീരം
തകത്തു നീ ഞങ്ങൾക്കാ ശുദ്ധാരക്തം ചിന്തി നീ ഞങ്ങൾക്കാ ദൈവമേ പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ ചേർന്ന് പാടാമോഴമാർന്നാനിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്നാനിൻ മഹത്യാഗത്തെ പകരം എന്തോ നൽകും ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ ദൈവമേ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ മഹത്യാഗത്തെ ആടിക്കിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ദൈവമേ ആടിക്കിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു കാതനാമേ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു കാതനാമേ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു ഇത്ര ചെറുതാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു തിരുവോസിലേക്ക് നോക്കിക്കൊണ്ട് ചെറുതാകാനെത്ര വളരേണം സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സ്നേഹിക്കാനെന്തു മാത്രം സ്നേഹിച്ചു ദൈവം ഇത്ര ചെറുതാനെത്ര വളരെ തിരുവോസിയായി ഇത്ര സ്നേഹിക്കാനെന്തു ചെറു അപ്പമായി തീർക്കും സ്വയേ ഇത്ര ചെറുതാനെത്ര വളരെ സ്വയേ ഇത്ര സ്നേഹിക്കാനെന്തു ഇത്ര ചെറുതാകാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ മഹത്വവും ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി സ്വതന്ത്രമായിട്ട് ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് കണ്ണുകൾ അടച്ച് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളുടെ മേൽ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ
നീങ്ങി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം, വിശുദ്ധിയോടെ വിളിക്കാം, ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാം, സർവശക്തിയോടെ വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം. എല്ലാവരുടെയും നന്ദി പറഞ്ഞ് ആരാധന ഏറ്റെടുത്ത് കുടുംബത്തെയും അൽത്താര മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരസനകളിലേക്ക് സമർപ്പിക്കുകയും എല്ലാ നിയോഗത്തിൻ്റെ മേലും ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും എല്ലാ വൈദികരുടെ മേലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേക സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും വലിയ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ വലിയ സമർപ്പണത്തോടെ ശരീരവും മനസ്സും ആത്മാവും ജീവനും കർത്താവിനോട് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ബലിയർപ്പിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം, ഇസ്രായേലിനെ നയിക്കുവാനുള്ള വലിയ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഈ ദൈവമക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദിക വിദ്യാർത്ഥികളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിക്കാമോ? സാക്ഷ്യ ജീവിതം നയിക്കുവാൻ വിശുദ്ധ ചാവര പിതാവിനെ പോലെ സാക്ഷ്യ ജീവിതം നയിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഭവനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മക്കളെ, ദൈവരാജ്യത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പിരിക്കുന്ന മക്കളെ എല്ലാം ഓർത്തുകൊണ്ട് വൈദികരായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവരെയും ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ വൈദികരെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങോട്ട് മെലാനിക്കാം. നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ ഭക്തനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോര മത്യനുഭൂതി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീര താലും ിലേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്ന് മർത്യനു നീ മോചനമേകി സകലെ സാധുവ്യ കടാക്ഷം ണമേവത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ർത്തി വിശ്വാസത്തോടെ വിളിക്കുക. ഈശോയെ തിരുവോസിൽ കണ്ടുകൊണ്ട് വിളിക്കിയ ദാവീദിന്റെ പത്ര ഈശോയെന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. കരുണ കാണിക്കണേ ഈശോയെ, അഭിഷേകം ചെയ്യണേ ഈശോയെ, കൃപ ചൊരിയണേ ഈശോയെ, സൗഖ്യം തരണേ ഈശോയെ, പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം തരണേ ഈശോയെ,
അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കണേ ഈശോയെ, കടബാധിതകളിൽ നിന്ന് മോചിപ്പിക്കണമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണേ ഈശോയെ, കടബാധിതരായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ ഈശോയെ. നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഭവനരഹിതരായ മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണേ ഈശോയെ, പഠന വൈകല്യമുള്ള മക്കളെ അനുഗ്രഹിക്കണേ ഈശോയെ, കരനീട്ട് വിളിച്ച് ദാവീദിന്റെ പുത്ര രോഗികളായിരിക്കുന്ന മക്കളെ സുഖപ്പെടുത്തണേ ഈശോയെ, കരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് മദ്യപാനികളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി വിളിച്ച് ദാവീദിന്റെ പുത്ര പൈശാചിക ബന്ധനത്തിൽ നിന്ന് കുടുംബത്തെ മോചിപ്പിക്കണമേ, ജീവിത പങ്കാളിയെ മോചിപ്പിക്കണമേ, മാതാപിതാക്കളെ മോചിപ്പിക്കണേ. കരമുയർത്തി വിളിച്ച് മദ്യത്തിന് അടിമകളായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് മോചിപ്പിക്കുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ ശുശ്രൂഷകരെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കൂടെയായിരിക്കുന്ന ശുശ്രൂഷകരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കൃത്യമായിട്ട് വന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തോട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിച്ച് ശുശ്രൂഷകൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാൻ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ശുശ്രൂഷകളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി നസ്രായനായ യേശുവിനെ, വഴിയും സത്യവും ജീവനുമായ മിശിഹായെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഒന്ന് ചേർന്ന് കരമടിച്ച് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് നൽകിയ വലിയ അനുഗ്രഹത്തിന് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയും മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ, മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ, എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ, എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായ വഴികളെ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും.